نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها، وإن تصبروا وتتقوا لا يضركم كيدهم شيئا، إن الله بما يعملون محيط. بريا സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകിൽ ജീവിതത്തിൻ്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീത് ചെയ്യുകയാണ്. വർത്തമാനകാല സാഹചര്യത്തിലെ ഇന്ത്യയുടെ ഭൂപ്രകൃതികളെടുത്ത് പരിശോധിക്കുമ്പോൾ വർഗീയതകളെ കൊണ്ട് അതിൻ്റെ ഒരു വിളവെടുപ്പ് എന്നുള്ള രീതിയിലൂടെ അക്രമങ്ങൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മുസ്ലിങ്ങളായ നമ്മളെ പോലുള്ള ആളുകളൊക്കെ നാളെയുടെ ഭാവി എന്ത് എന്നുള്ള രീതിയിൽ വ്യാകുലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, പച്ചയായി മനുഷ്യൻ്റെ ജീവന് ഒരു വില പോലും നൽകാതെ പശുവാദികളായ ആളുകൾ പച്ചക്കിരയാക്കുമ്പോൾ, ഏറ്റവും ആദരവോടുകൂടെ കാണാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ശരീരത്തെ നഗ്നയായി നിന്ദിച്ചുകൊണ്ട് റോഡുകളിലൂടെ നടത്തിച്ച് ക്രൂരമായി അവരുടെ ലൈംഗിക അധാർമികത്വത്തിന് വേണ്ടി കളമൊരുക്കുമ്പോൾ, അവിടെ നിന്നിങ്ങോട്ട് കടന്നു വന്ന് അവരുടെ കുടിൽ താമസിക്കുന്നിടങ്ങളും ആരാധനാ മണ്ഡപങ്ങളും എല്ലാം തകർക്കപ്പെട്ട് അഗ്നിക്കരയാക്കപ്പെട്ട് അതിനെ പുറംലോകം അറിയിക്കാൻ അറിയാതിരിക്കാൻ അതിൻ്റെ നെറ്റ് സംവിധാനങ്ങൾ പോലും തടഞ്ഞു വെക്കപ്പെടുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ആളുകൾ കഴിയുമ്പോൾ ഹരിയാനയുടെ മണ്ണിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി നൂഹ് എന്ന് പറയുന്ന പ്രദേശത്ത് 3 പള്ളികളാണ് അഗ്നിക്കരയാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു ഇമാമിനെ ക്രൂരമായ രീതിയിലൂടെ കൊല ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഇത്തരം സന്ദർഭങ്ങളിൽ വികാരങ്ങളെല്ലാം വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത് എന്നുള്ളത്. അതിനെ മതപരമായി നമ്മൾ ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ: ഒന്ന്, കാരണമറിഞ്ഞ് കാര്യത്തെയും കാരണത്തെയും ചികിത്സ ചെയ്യാൻ നമുക്ക് കഴിയണം.
സ്വാഭാവികമായും കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടും. ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിന്റെ പിന്നാലെ കുറെ ആളുകൾ ഓടലുണ്ട്. പക്ഷെ അതിന്റെ കാരണങ്ങളെ ചികിത്സിക്കാൻ നമ്മളെ കൊണ്ട് കഴിയലില്ല. പിന്നെ നമ്മളൊക്കെ പറയും, കാലങ്ങളായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും എന്താ ഇങ്ങനെ. പ്രിയമുള്ളവർ, അതിനുള്ള യോഗ്യതകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധനയും നമ്മളിൽ ഉണ്ടാകേണ്ട അപാകതകളിൽ തിരുത്തപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മേഖലകളിൽ എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് മുസ്ലിംകൾ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞു നോക്കേണ്ട ഒരു സാഹചര്യം കൂടെയാണ്. പ്രിയമുള്ളവരെ, 2024 ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, ഒരു ഭരണപരാജയങ്ങളെ മറച്ചു വെക്കാനാണ്. കാരണം ഈ സമീപമായ മാസങ്ങളിലുള്ള രാജ്യത്തിലൂടെ നടന്ന കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ മുസ്ലിങ്ങളെ മാത്രം ഒരു പ്രശ്നക്കാരാക്കാനുള്ള ഒരു വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. നാട്ടിലൂടെ നടന്ന കർഷക സമരമാണെങ്കിലും അതുപോലെ തന്നെ ഈ മണിപ്പൂരിന്റെ സംഘർഷങ്ങളാണെങ്കിലും ഗുസ്തി താരങ്ങളുടെ സമരങ്ങളാണെങ്കിലും പ്രതിപക്ഷ നേതാക്കളോടുള്ള ഇഡിയുടെ വേട്ടകളാണെങ്കിലും പെട്രോളിന്റെ ഗ്യാസിന്റെ വില കുതിച്ചുയരലാണെങ്കിലും എം പിമാരെ സ്ഥാനഭ്രഷ്ടരാക്കാനാണെങ്കിലും അതുപോലെ ഇന്ത്യയുടെ ജെ ഡി സി താഴെ വീഴുന്ന വിഷയമാണെങ്കിലും പുൽവാമയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും ഇതിലൊന്നും ഒരു മുസ്ലിങ്ങളെ കരുവാക്കാനുള്ള വിഷയങ്ങളില്ല. അവിടെയാണ് RSS സൈദ്ധാന്തികരുടെ കൃത്യമായ അജണ്ടകൾ നടപ്പാക്കുന്നിടത്ത് അവിടെ വേട്ടയാടപ്പെടേണ്ടത് മുസ്ലിങ്ങളെയാണ്, മുസ്ലിങ്ങളുടെ ഉന്മൂലനമാണ്, രണ്ടാമതായി ക്രിസ്ത്യനാണ്. ഈ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനശ്രദ്ധ മുഴുവനും ഭരണപരാജയങ്ങളെ മറച്ചുവെച്ച് അവിടെ മുസ്ലിങ്ങളെന്ന് പറയുന്ന ആളുകളെ വർഗീയതയിലേക്ക് മാറ്റിത്തിരുത്തി അവർ ആക്രമിക്കപ്പെടേണ്ടവർ തന്നെയാണ് എന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവരെ പെട്ടെന്ന് പൊടുന്നനെ ഒരു UCCയുടെ ഒരു സിവിൽ കോഡിന്റെ വിഷയം മുന്നിലൂടെ കടന്നു വരാൻ. അത് നടപ്പാക്കപ്പെടാനുള്ളതല്ല, ഒരു ഇലക്ഷന്റെ അജണ്ട മുന്നിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്നതാണ് കോടി എന്ന് പറഞ്ഞ അതിന്റെ അജണ്ടകളിൽ വെച്ചൊരു ചർച്ചകളിലേക്ക് രാജ്യം തയ്യാറായിട്ടില്ല. കാരണം അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഏക സിവിൽ കോഡിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഭീകരരായ ആളുകൾക്ക് തന്നെയാണ്. കാരണം ആ മതത്തിന്റെ കോഡുകളെ കൊണ്ടുവരാൻ അവർക്ക് വളരെയധികം പ്രയാസമുണ്ട്. എന്നാൽ അവിടെ ഒരു കലാപങ്ങളെ മുന്നിൽ കണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ശ്രമങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ കാരണങ്ങളെ കണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിങ്ങളൊരു പടപ്പുറപ്പാടിന് ഇറങ്ങുന്നതിന് മുമ്പ് എടുക്കേണ്ട നിലപാടിനെ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖുദൂ ഹിസറക്കും, നിങ്ങൾ ജാഗ്രതയാണ് അവിടെ പാലിക്കേണ്ടത്, പക്വമായ സമീപനങ്ങളാണ് അവിടെ എടുക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയുടെ കർബലയുടെ ചരിത്രത്തെ നമ്മൾ അനുസ്മരിക്കുന്ന സന്ദർഭങ്ങളിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇനി കൂഫയിലേക്കില്ല എന്ന തീരുമാനം പറയുമ്പോൾ അവിടെ ചതിയാണെന്ന് മനസ്സിലാക്കുമ്പോഴും അവിടെ മരണപ്പെട്ടു പോയ മുസ്ലിമിന്റെ കുടുംബത്തിന് പ്രതികാരം ചെയ്യാതെ മടങ്ങാൻ പറ്റൂല എന്നുള്ള ഒരു തീരുമാനത്തിന്റെ എടുത്തുചാട്ടങ്ങൾ, അത് മുസ്ലിങ്ങൾക്ക് ഭൂഷണമല്ല എന്ന പാഠം അങ്ങ് കർബലയുടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ എടുത്തുചാട്ടങ്ങൾക്കപ്പുറത്തുള്ള ജാഗ്രത അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, എന്താണ് ഇതിന്റെ പിന്നിൽ നടപ്പാക്കുന്ന തന്ത്രങ്ങൾ? ഒന്നാമതായി നമ്മൾ പറയുന്നു, മണിപ്പൂരിന്റെ മണ്ണിൽ കലാപമുണ്ടായി, മണിപ്പൂരിന്റെ മണ്ണിൽ കത്തലുകളുണ്ടായി. നമ്മൾ വിചാരിക്കേണ്ടത് കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. ഭയപ്പെടുത്താനല്ല, മുൻകരുതലുകളെ കാണാൻ വേണ്ടിയിട്ടാണ്, ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കാനാണ്. കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല എന്നല്ല, ഉത്തരേന്ത്യയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹിന്ദു ഗല്ലി, മുസ്ലിം ഗല്ലി, ക്രിസ്ത്യൻ ഗല്ലി എന്ന് പറഞ്ഞ പോലെ ആളുകൾ വ്യത്യസ്തമായാണ് താമസിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ 56% വരുന്ന ഹൈന്ദവരായ ആളുകളും 26% വരുന്ന മുസ്ലിങ്ങളായ ആളുകളും 18% വരുന്ന ക്രിസ്ത്യാനികളായ ആളുകളും ഇടകലന്ന് സമ്മിശ്രമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതുവരെയും ഇതിന്റെ മണ്ണിൽ അങ്ങനെ ഒരു വർഗീയത പൊട്ടിമുളപ്പിക്കാൻ കഴിയാതെ വന്നത്. എന്നാൽ വർഗം തിരിഞ്ഞുള്ള ധ്രുവീകരണമുണ്ടാക്കി ഒരു ഹിന്ദുത്വത്തിന്റെ അജണ്ടയുടെ കാടിറക്കി 56% വരുന്ന ആളുകളെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചാൽ ഒരക്രമം അഴിച്ചുവിടാമെന്നുള്ള ഒരു തന്ത്രമാണ് ഇവിടെ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ട തന്ത്രത്തിന്റെ മാർഗങ്ങൾ ഒന്നാമതായി നമ്മൾ തിരിച്ചറിയണം. അവിടെ കാണിക്കുന്നത് വെറുപ്പുൽപാദനങ്ങളാണ്. എന്താ വെറുപ്പുൽപാദനം എന്ന് പറഞ്ഞാൽ, കണ്ണൂരിന്റെ മണ്ണിൽ സംസാരിക്കാൻ കഴിയാത്ത ഒരു ചെറിയൊരു ബാലനെ തെരുവ് നായ്ക്കൾ വന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ
ഓർക്കാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ കടിച്ചുകീറി ഒരു ചെറിയ മോനെ കൊന്നുകളയുമ്പോ നമ്മളാർക്ക് നമ്മുടെ റോഡിലൂടെ നടക്കുമ്പോൾ നാട്ടുകാർ കൂടി ഒരു പേപ്പട്ടീനെ തല്ലിക്കൊന്നില്ലെന്ന് കണ്ടാൽ നമ്മളുടെ മനസ്സ് പറയും ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം എന്താ? ആ കുട്ടീനെ കൊന്നതല്ലേ. പ്രിയമുള്ളവരെ, ഇതേ കാട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ മോശപ്പെട്ടവരാണ്, അവർ തിന്മയുടെ വക്താക്കളാണ്. അവരെ ആളുകൾ കൂട്ടം കൂട്ടമായി മർദ്ദിക്കുന്നത് കാണുമ്പോൾ അവർ തല്ലുകൊള്ളേണ്ടവർ തന്നെയാണ് എന്ന ബോധ്യം ആളുകളുടെ മനസ്സുകളിലൂടെ സൃഷ്ടിക്കപ്പെടാനാണ് ഈ ധ്രുവീകരണത്തിന്റെ തന്ത്രങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആളുകൾ പറയണം, ഇവർക്ക് കിട്ടേണ്ടത് കിട്ടേണ്ടത് തന്നെയാണ്. കാസ എന്ന് പറയുന്ന, കെ എസ് എ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഒരു വെറുപ്പുൽപാദിപ്പിക്കാൻ ക്രിസ്ത്യാനികളായ ആളുകളെ കൊണ്ടൊരു സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതാർക്കെതിരെയാണ്? മുസ്ലിങ്ങൾക്കെതിരെയാണ്. അവർ മോശക്കാരാണെന്ന വെറുപ്പുകൾ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വരെ വർഗീയ ഫാഷിസ്റ്റുകൾക്ക് പിടിമുറുക്കാൻ കഴിയാത്ത കേരളത്തിന്റെ മണ്ണിന് കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ പേരിൽ കടന്നു വന്നു. ഇവിടെ കേരളത്തിൽ നിന്ന് 32,000 വരുന്ന ആളുകളാണ് ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എന്നായിരുന്നു. പക്ഷെ അതിന് പക്വമായ ഇടപെടലുകൾ കടന്നു വന്നപ്പോ നിമിഷ നേരം കൊണ്ട് 32,000 3 ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രിയമുള്ളവരെ ആളുകൾക്കിടയിലൂടെ ഇറങ്ങിത്തിരിച്ച് ബോധവൽക്കരണങ്ങളും സമൂഹങ്ങളിലൂടെ ഇടപെടുകാനും അള്ളാന്റെ ദീന് പറയുന്ന മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു പരിധിവരെ ഈ ധ്രുവീകരണങ്ങളെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ പാഠം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒഡീഷയുടെ ട്രെയിൻ ദുരന്തം നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ആകാശ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോ ആ ദുരന്തം നടന്നതിനടുത്തൊരു പള്ളി പോലെ ഒരു സംഭവം കണ്ടു. ഉടനെ തന്നെ ഹാഷ്ടാഗുകൾ ഉയർന്നു, ശക്തമായ പ്രതികരണങ്ങൾ വന്നു. അതാ പള്ളിയിൽ നടന്ന മുസ്ലിം തീവ്രവാദികളുടെ നിഗൂഢമായ ചർച്ചകൾക്ക് പിന്നിൽ അവർ ആ ട്രെയിനിനെ ആക്രമിച്ചതാണ് എന്ന വാർത്ത വന്നു. എന്നാൽ പിന്നീട് കൃത്യമായ സത്യം പുറത്തു വരുമ്പോ അതൊരു ഇസ്കോൺ ക്ഷേത്രമെന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു. പിന്നെ ഈ ചർച്ചക്കാരെ കാണാനില്ല. മുസ്ലിങ്ങളാണ് എന്ന പേരുകൊണ്ട് വന്ന് പ്രശ്നമുണ്ടാക്കുന്നു. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുറത്തു മാത്രമാണെന്ന്? കേരളത്തിന്റെ മണ്ണിൽ നടന്ന ഏപ്രിൽ മെയ് സംഭവങ്ങളെ മാത്രം മുന്നിലെടുത്തു വെക്കാം. ഏപ്രിലാണ് എലത്തൂരിൽ ട്രെയിൻ കത്തിക്കലുമായി ബന്ധപ്പെട്ട് അഗ്നികണ്ഡ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടിയ 3 മരിക്കുമ്പോ കേരളത്തിൽ അറിയപ്പെടുന്ന ഈ പാർട്ടിയുടെ ആളുകൾ പറഞ്ഞത് 3 മുസ്ലിങ്ങൾ ചാടിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണ്. ആ 3 മരിച്ചത് കൊണ്ട് രാജ്യത്തിന് അവരെ കൊണ്ടിനി പ്രയാസമില്ല എന്നാണ് ആദ്യത്തെ പ്രതികരണങ്ങൾ വന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തി ആരാണെന്ന്. ഷാറൂഖ് സൈഫി എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായതുകൊണ്ട് അദ്ദേഹം സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞൊരു തീവ്രവാദത്തിന്റെ മുഖം ചാത്താൻ തയ്യാറായത് ഒരു ട്രെയിൻ കത്തിക്കുന്നു എന്ന പേര് പറഞ്ഞുകൊണ്ടാണ്. അത് ഏപ്രിലാണെങ്കിൽ തൊട്ടടുത്ത മാസത്തിൽ മെയ്യിൽ വെച്ചുകൊണ്ട് അതേ ട്രെയിനിന്റെ ബോഗിക്ക് കണ്ണൂരിൽ വെച്ച് വീണ്ടും ഒരു തീക്കത്തലുണ്ടാകുന്നു. ആ തീക്കത്തലുണ്ടാകുമ്പോ അതിന്റെ പ്രതിയെ കൊണ്ടുവരുമ്പോ പുഷ്യൻജിത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഉടൻ തന്നെ പറഞ്ഞയാൾ ഒരു ഭിക്ഷാടനക്കാരനാണ്. അദ്ദേഹത്തിന് ഭിക്ഷ കിട്ടാതെ വന്നപ്പോ അദ്ദേഹം മാനസിക വൈകൃതങ്ങളെ കാണിച്ചതാണ് ട്രെയിൻ കത്തിച്ചതെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ആദ്യത്തെ മനുഷ്യൻ മുസ്ലിം നാമധാരിയായതുകൊണ്ട് അവന്റെ മതത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകൾ, അതുപോലെ തന്നെ ഷാഹീൻ ബാഗ് എന്ന് പറയുന്ന അവന്റെ ജനസ്ഥലത്തിന്റെ പിന്നാലെ പോയി തീവ്രവാദത്തിന്റെ കൊടി ചാർത്തിയത് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കേണ്ടെന്ന് ഉന്നത പദവിയിലിരിക്കുന്ന ഒരു ADGP ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കപ്പെടുമ്പോഴാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം തേടിയല്ല, പ്രവൃത്തി നോക്കിയിട്ടാണ് ശിക്ഷകളെ നടപ്പാക്കേണ്ടത് എന്നുള്ളതാണ്. ഇത്തരം അവസ്ഥകളിലൂടെ വെറുപ്പുൽപാദനങ്ങൾ കടന്നു വരുമ്പോ അതിന്റെ അനന്തരഫലങ്ങൾ അപകടങ്ങളാണ് എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ശരീരം ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ കൊണ്ട് തന്നെയാണ് സത്യം. ലതഅമുറുന്ന ബിൽ മഅറൂഫി വലതൻഹവുന്നാനിൽ മുൻകർ, ജനങ്ങളോട് നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണമെന്നാണ്, തിന്മകളെ നിങ്ങൾ വിരോധിക്കുക തന്നെ വേണം. ഔലയൂഷക്കന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളുടെ മേലെ കടന്നു വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. നന്മ നമ്മൾ പറയണം, തിന്മകളെ നമ്മൾ വിരോധിക്കണം. ആളുകളോട് ഇത്തരം വെറുപ്പുൽപാദനങ്ങൾ കടന്നു വരുമ്പോ മൗനം വീക്ഷിക്കുന്നവരെ എവിടെയെല്ലാം മൗനമുണ്ടോ അവിടെ പരാജയങ്ങളാണ് എന്ന് മനസ്സിലാക്കണം.
ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോ ഇതല്ല ഇസ്ലാം എന്ന് ജനങ്ങളോട് പറയാൻ, ഇന്നതാണ് നന്മ എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊടുക്കാൻ ഒരു മൗനം കൊടുക്കുന്ന വിലയാണ് രാജ്യത്തിനുണ്ടാകുന്ന അപകടങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? മണിപ്പൂരിന്റെ വിഷയത്തിൽ ഇന്നും രാജ്യം ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ മൗനത്തിലാണ്. ആ മൗനം പല തിന്മകൾക്കുമുള്ള ലൈസൻസ് ആണെന്ന തിരിച്ചറിവുണ്ടാവണം. പ്രതികരിക്കേണ്ടുന്ന സമയത്ത്, ഉത്ബോധനങ്ങൾ നടത്തേണ്ടുന്ന സമയത്ത് അതുണ്ടാകാത്തതാണ്. അതിന്റെ അനന്തരഫലം മുസ്ലിങ്ങൾ അനുഭവിച്ചിട്ടില്ലേ? വഖഫ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടണം എന്നൊരു തീരുമാനം കൊണ്ടുവരുന്നു. ആ തീരുമാനത്തിൽ മൗനം പിന്നീട് വരുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? അത് മുസ്ലിങ്ങൾ പറഞ്ഞൊരു നിയമമായിരുന്നില്ല, മുസ്ലിങ്ങളുടെ ആവശ്യമായിരുന്നില്ല. അപ്പൊ ആളുകൾ പറയുന്നത് നല്ല കാര്യമല്ലേ, പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ തിരിയുന്നു, പിന്നീട് വേണ്ട ആളുകൾ അതിൽ മൗനം പാലിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് പറയുന്നു, ഞങ്ങൾ പലതവണ തിരുവനന്തപുരത്തേക്ക് മതനേതാക്കന്മാരെ വിളിപ്പിച്ചിട്ട് അതിന് പിൻവലിച്ചു എന്ന് പറയുമ്പോ ഈ സമീപകാലത്തിനിടയിൽ വരുന്ന മൗനം മുസ്ലിങ്ങൾക്കെന്തോ ഔദാര്യം കിട്ടിയെന്ന പോലെ കടന്നു വരുമ്പോ അവിടെ ആളുകൾ മുസ്ലിങ്ങൾ അനർഹമായി നേടി. മുസ്ലിങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന സംവരണത്തിൽ നിന്ന് 20% ഔദാര്യമായി കൊടുത്ത് 80-20 എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറ്റിയപ്പോ അവിടെ ഉണ്ടായിരുന്നൊരു സംവിധാനത്തെ മാറ്റി പിന്നീടെന്തോ ആനുകൂല്യം കൊടുക്കുന്ന പോലെ കുറെ കാലം മൗനമാകുമ്പോ പ്രശ്നമാണ്. കേരളത്തിൽ സർക്കാരിന്റെ പരീക്ഷകൾ നടന്നു വന്നിരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങൾ അത് സംഭവിക്കാറില്ല. എന്നിട്ടതൊരു വെള്ളിയാഴ്ച കടന്നു വരുമ്പോ അത് മുസ്ലിങ്ങൾക്ക് പ്രയാസമാണ്, ഉടനെ മാറ്റുന്ന പെരുന്നാൾ ദിവസത്തിലേക്ക്. എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഔദാര്യം ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ ഒരു ഭരണകൂടത്തെയല്ല പറയുന്നത്, പക്ഷെ അതിനിടയിൽ കാവി ചിന്താഗതിയുള്ള ആളുകൾ കയറിയിരിക്കുന്നു എന്ന പൊതുസമൂഹത്തിന്റെ വികാരത്തെയാണ്. അവിടെ ആരൊക്കെ മൗനം പാലിക്കുന്നുവോ അവിടെയൊക്കെ പരാജയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇത്തരം നടപടികൾ വർഗീയവാദികൾക്ക് മരുന്നിടലാണ്. അതുകൊണ്ട് വിശ്വാസികളെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ പ്രിയമുള്ളവരവിടെ പരിഹാരം കാണാനുള്ളത് പ്രബോധനമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്കത് പ്രവർത്തിക്കാൻ, ആ ദൗത്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയാതെ വന്നാൽ അള്ളാന്റെ ശിക്ഷ നിങ്ങളുടെ മേലെ കടന്നു വരുന്നതാണ്. ഏതാ ശിക്ഷ? ഏതാ ശിക്ഷ? ഹദീസിന്റെ ശറഹിലൂടെ കാണാം. അത് സമ്പത്തിയിലായിരിക്കാം, അതല്ലെങ്കിൽ രോഗങ്ങളായിരിക്കാം, വാവുബി അത്തിനമ്മ വ്യാപകമായ പകർച്ചവ്യാധികളായിരിക്കാം. യോജിസുല്ലാഹ, അതിനെ ചികിത്സിക്കാൻ ഡോക്ടർമാര് വരെ അശക്തമാകുന്ന രോഗങ്ങളായിരിക്കാം. അവസാന പോയിന്റിൽ കാണാം, ഔബി തസ്ലീത്തി അദുവിഹിം അലൈഹിം, ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതായിരിക്കാം. നമ്മൾ പറയേണ്ടടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ, ആളുകളെ ബോധവാന്മാരാക്കിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന ഈ പ്രശ്നത്തിന്റെ ഇടക്ക് ഇപ്പൊ ദീന് പറയാനിട്ടോ, ഇതാണ് ഇസ്ലാം എന്ന് പറയാനിട്ടോ, എന്തൊക്കെ വിഷയപ്പെടേണ്ട പ്രിയമുള്ളവരെ പറഞ്ഞുകൊടുക്കേണ്ട തെറ്റിദ്ധരിക്കപ്പെടുന്ന ദീനാണെങ്കിൽ ആ ദീനിനെയാണ് പറഞ്ഞുകൊടുക്കാനുള്ളത് എന്നുള്ളതാണ്. ഇനി മാത്രമല്ല, നമ്മൾ വിചാരിക്കും എണ്ണത്തിൽ കുറെ എണ്ണുണ്ട് മുസ്ലിങ്ങള്, എന്നിട്ടും എന്താണ് പ്രശ്നം വരുന്നത്? വ്യക്തിപരമായി ഒരു മനുഷ്യൻ നന്നാകേണ്ട ചിന്തയുണ്ടാവാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യൂഷക്കു അൻ തദാഅ അലൈക്കുമുൽ ലുമമു മിൻ കുല്ലി ഉഫഖിൻ കമാ തദാഅൽ അക്ലത ഇലാ കസഅതിഹാ, വിശന്ന് വലഞ്ഞ് യാചകന് ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിന്റെ മേലെ ശത്രുക്കളെ കൈവക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നാണ്. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ അന്ന് കുറഞ്ഞു പോകുമോ നബിയേ? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, ഇല്ല, ലാക്കിന്നക്കും ഉസാഉൻ കഉസാഇസൈൽ, ഒഴുക്കിലൊഴുകുന്ന ചണ്ടികളെ പോലെ എന്റെ ഉമ്മത്ത് മാറുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എണ്ണത്തിൽ കുറെ ഉണ്ടാവും, എണ്ണുണ്ടാവും, പക്ഷേ ക്വാളിറ്റി ഉണ്ടാവില്ല. ക്വാണ്ടിറ്റി കുറെ ഉണ്ട്, മുസ്ലിം നാമധാരികൾ കുറെ ഉണ്ട്, പക്ഷെ ക്വാളിറ്റി ഇല്ലാതെ പോകുന്നതാ. റസൂൽ പറഞ്ഞു, ശത്രുക്കളോട് നിങ്ങൾക്ക് ഭയം തോന്നാൻ, അവരെ നിങ്ങൾ പേടിക്കാൻ, നിങ്ങളുടെ മേലെ അവർക്ക് ഭയമില്ലാതിരിക്കാൻ പ്രധാന കാരണം എന്താണെന്നറിയോ? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോട് നിങ്ങൾക്ക് അമിതമായി ഇഷ്ടം വന്നു പോയി, മരണത്തോട് നിങ്ങൾക്ക് ഭയം വന്നു പോയി. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ നിങ്ങളുടെ മേലെ പിടിമുറുക്കാൻ ക്വാളിറ്റി ഉള്ളവരായിട്ട് മാറണം. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്ത തിന്മകളാണോ ചെയ്തികളാണോ? മുസ്ലിമീങ്ങളെ, ഏതൊരു തിന്മകൾക്കെതിരെയും പോരാടുമ്പോ, ഇങ്ങനത്തെ വിഷയങ്ങൾ രാജ്യത്ത് നടമാടുമ്പോ,
ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടൊരു മുസ്ലിമാണ് എന്ന് ആലോചിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളാകുന്ന സഹാബത്തിന്റെ മുന്നിൽ അഭിസംബോധന ചെയ്ത പ്രവാചകൻ പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, അല്ലയോ മുഹാജിറുകളായ സഹാബ, ഖംസനിദബ്തിലീതും ബിഹിന്ന, അഞ്ച് കാര്യങ്ങൾ, അവ അഞ്ചുകളെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടും. എന്നിട്ട് പ്രവാചകൻ പറയാൻ, അഊദു ബില്ലാ, ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കാൻ, അന്തുദിരിക്കൂഹുന്ന, അവ നിങ്ങൾക്ക് ബാധിക്കുന്നതിനെതിരെ ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ട്. അതിൽ മുത്ത് റസൂല് പറഞ്ഞു, ലോകത്തെ നീചവൃത്തികൾ ചെയ്യുമ്പോ ആ തിന്മകൾ പരസ്യമായി ചെയ്യാനൊരു മടിയില്ലാത്ത കാലം വന്നാൽ രോഗം കൊണ്ടല്ലാന്റെ പരീക്ഷണം നിങ്ങളുടെ മേലെ കടന്നു വരുമെന്നാണ്. ആ അഞ്ച് കാരണങ്ങളിലൂടെ കാണാം, വലം യങ്കുസുൽ മിക്കിയാലവൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്നൊരു സാഹചര്യം വന്നാൽ ഇല്ലാ ഉഹിദൂ ബിസ്സിനീൻ, ക്ഷാമം കൊണ്ടല്ലാഹു പരീക്ഷിച്ചിട്ടല്ലാതെ ഇല്ല, നല്ല ക്ഷാമുണ്ടാകും. അതുപോലെ തന്നെ വശിദ്ധത്തിൽ മൗന, ചെലവ് പിടുത്തം കിട്ടൂല, നല്ല കഠിനമായ ചെലവുണ്ടാവും. അതുപോലെ വജൗറു സുൽത്താനി അലൈഹിം, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് അനീതി മാത്രം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതെല്ലാം എന്റെ ഹബീബ് പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഒരു അധാർമികതയിലേക്ക് യോഗ്യതയില്ലാതെ മുസ്ലിങ്ങൾ മാറുമ്പോ ഇതിൽ പറഞ്ഞത് വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നൊരു കാര്യം, എന്താ നിസ്സാരമായ കാര്യം, അളവിലും തൂക്കത്തിലും നിങ്ങളെ കൃത്രിമത്വം കാണിക്കുന്നവരായി മാറിയാൽ കച്ചവടക്കാരെ വ്യാപാരികളെ നമ്മളൊക്കെ ആലോചിക്കേണ്ട, കൊടുക്കുന്ന വാങ്ങുന്ന സാധനങ്ങളിൽ അളവിലും തൂക്കത്തിലും കൃത്രിമത്വം വന്നു കഴിഞ്ഞാൽ അല്ലാന്റെ പരീക്ഷണമുണ്ടാകും, ഭരണാധികാരികളിൽ നിന്ന് പോലും നിങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നുവെങ്കിൽ അതുപോലും തിന്മയാണെങ്കിൽ ആലോചിക്കണം. അതിനു മുകളിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനം. ആ അല്ലാഹ്ക്ക് കൊടുക്കാതെ ലോകം നിയന്ത്രിക്കുന്നത് പോലും അല്ലാന്റെ പടപ്പുകളാണെന്ന് വാദം പറയാൻ മുസ്ലിം നാമധാരികൾ കടന്നു വരുമ്പോ ഏത് റബ്ബിന്റെ ഔദാര്യത്തിനെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പറയുന്നുവെങ്കില് എല്ലാ ഖബറുകളും ആരാധനാ കേന്ദ്രമാക്കി മാറ്റുമോ? അതൊരു മുസ്ലിമിന്റെ യോഗ്യതയാണെന്ന് പറയാൻ കഴിയുന്നുണ്ട്? പ്രിയമുള്ളവരെ, കഴിയുന്നുണ്ട് നമുക്ക് മുസ്ലിം നാമധാരികൾ എന്ന് പറഞ്ഞ് അഴിച്ചുവിടുന്ന തിന്മകൾക്ക് അതിരില്ലാതെ കണക്കില്ലാതെ കടന്നു വരുമ്പോ ഏത് റബ്ബിന്റെ ഔദാര്യത്തെയാ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള? എവിടെയാണ് തിന്മയുടെ ഒരു സാഹചര്യങ്ങളും വേണ്ട എന്ന്? നിങ്ങൾ തിന്മ ചെയ്യല്ലേ, അതിന്റെ കുഴലൂത്തുകാരായി നിങ്ങൾ ബാറല്ലേ? ഭർത്താക്കന്മാരെ തിന്മക്ക് വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ദയ്യൂസുകളായി നിങ്ങൾ മാറല്ലേ എന്ന് അല്ലാന്റെ ഹബീബ് പറയുമ്പോ, ഇന്ന് പോലീസ് സ്റ്റേഷന്റെ തിന്മകളിലൂടെ മക്കൾക്ക് വേണ്ടി നിറങ്ങിക്കറിയുന്ന മാതാപിതാക്കളെ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലും വൈന് പൊട്ടിച്ചാഘോഷിക്കാൻ തട്ടമിട്ട മസ്തയിട്ട മുസ്ലിം നാമധാരികളായ ആളുകൾക്ക് മടിയില്ലാതെ വരുന്നൊരു സാഹചര്യങ്ങളിൽ നമ്മൾ എവിടേക്കാണ് യോഗ്യതകളെ മറന്നുപോയി? മൂക്കിന്റെ താഴെയ വടക്കേക്കാടിന്റെ മണ്ണില് ലഹരി ഉപയോഗിക്കുന്ന മകൻ അതുവരെ വളർത്തിക്കൊണ്ടുവന്ന ഗ്രാൻഡ് പേരൻസിന് വല്യപ്പാന വല്യമ്മാനെ കഴുത്തരത്ത് പാട്ടുപാടി കൊല്ല മാത്രം ദയനീയമായ ചിത്രങ്ങൾ വന്നത് എവിടെയാ? യോഗ്യതക്കുറവ് തന്നെയാണ്. നമ്മൾ ആലോചിക്കണം, ഞാനൊരു ക്വാളിറ്റിയുള്ള മുസ്ലിമാണോ? എന്നെ കൊണ്ട് ചെയ്യേണ്ടെന്ന് എന്റെ സമൂഹത്തിൽ എന്റെ കുടുംബത്തിൽ നമ്മൾ ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ? ഇവിടൊക്കെ പരാജയങ്ങളാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് യോഗ്യതയുള്ള മുസ്ലിങ്ങളായി ഏറ്റവും പ്രധാനം തൗഹീദിന്റെ വിഷയത്തിൽ അവിടെ നിങ്ങോട്ട് കടന്നു വന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവിടൊക്കെ വ്യക്തമായിട്ട് ഒരു അധ്യാപനങ്ങളെ സ്വീകരിക്കാൻ. പ്രിയമുള്ളവരെ, ലഹരിക്കെതിരെ പോരാടുമ്പോ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ സിഗരറ്റ് വലിക്കണ വാപ്പ, ആ വഴിക്ക് നീങ്ങാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളത് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം. നമ്മളിങ്ങനെ ന്യായീകരണങ്ങളെ കണ്ടെത്താ, ഹറാമെന്ന് പറയാത്തവരില്ലേ, കറാഹത്ത എന്ന് പറഞ്ഞവരില്ലേ, കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഒറുക്കപ്പെട്ടതല്ലേ? എന്തിനാ നമ്മൾ ഇതിന്റെ വഴിക്ക് ദുശ്ശീലങ്ങൾ ഒഴിവാക്കപ്പെടുക? സംസ്കാര സമ്പന്നരാവുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിനോടുള്ള കരങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് ഒഴിവാക്കപ്പെടാതിരിക്കുക. ഇവിടെ നാട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നല്ല, പ്രാർത്ഥനയില്ല, അതൊരു കാര്യവും നടക്കൂല. പ്രാർത്ഥന വേണം, പ്രവർത്തനം വേണം, റബ്ബിൽ തവക്കുലാക്കണം, അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കണം.
ഒട്ടകത്തിന് കെട്ടിയിട്ടിട്ട് വേണം തവക്കുലാക്കാൻ. അഥവാ കെട്ടിയിടേണ്ട പണി നമ്മളാ ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പുലരാത്തൊരു പ്രഭാതവുമില്ല, ഒരു ഇരുട്ട് നീങ്ങാതെ ഒരു പ്രഭാതം വരാത്തൊരു രാത്രിയില്ല, പോരാത്ത മഴകളില്ല, ശമനമില്ലാത്ത അഗ്നികളില്ല, അതുപോലെ ഇടിഞ്ഞു വീഴാത്ത നുണക്കഥകളില്ല എന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനോട് അതിന്റെ ഔദാര്യത്തിനും റഹമത്തിനും വേണ്ടി പ്രവർത്തിക്കാം. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജാഗ്രതയോടുകൂടെ അള്ളാഹിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. പ്രിയ സഹോദരന്മാരെ, സത്യവിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു ഖുതുബയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് കുറച്ചു കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. സിയുമായി ബന്ധപ്പെട്ടും ന്യൂസിലാൻഡിന്റെ വെടിവെപ്പുമായി ബന്ധപ്പെട്ടും എല്ലാം ആ വിഷയങ്ങളിൽ ഇസ്ലാമിന്റെ നിലപാടുകൾ ഈ മിമ്പറിൽ നമ്മൾ പഠിച്ചവരാണ്. ഒരു മൗനമല്ല പ്രവർത്തനമാണ് റിസൾട്ട് നൽകുന്നത് എന്നുള്ളതിന്റെ പാഠമായിരുന്നു അന്ന് ന്യൂസിലാൻഡിന്റെ മണ്ണിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ജാഗ്രത കൈക്കൊള്ളുന്നതിനെ അള്ളാഹുവിന്റെ ഖുർആൻ ചില ഉള്ളുകള്ളിക്കാരെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് നമ്മളൊക്കെ പാലിക്കേണ്ടെന്ന് ശ്രദ്ധിക്കേണ്ടെന്നൊരു മേഖലയാണ്. ഉള്ളുകള്ളിക്കാരുണ്ട് എന്ന് കാപട്യമുള്ള ആളുകളെ പറ്റി അള്ളാഹു പറയുമ്പോൾ അതിലൊന്ന് രണ്ട് പോയിന്റ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, ആ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിത്വാനതം മിൻ ദൂനികും. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് പുറമെയുള്ളവരിൽ നിന്ന് ഉള്ളുകള്ളിക്കാരെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകൾ അല്ല പറയാണ്. ലായലൂക്കും ഹബാല, നിങ്ങൾക്കൊരു അനർത്ഥമുണ്ടാകുന്ന വിഷയത്തിൽ അവർ ഒരിക്കലും വീഴ്ച വരുത്തൂല. ആളുകൾ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാവാൻ, മുസ്ലിങ്ങളെ നിങ്ങളുടെ തോളത്ത് കൈവിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ മുൻകരുതലായി കാണേണ്ടത്, അവർ നിങ്ങൾക്കൊരു അനർത്ഥമുണ്ടാകുമ്പോൾ അതിലൊരു വിഷമവും അവർക്കില്ലാത്ത ആളുകളാണ്, അതിനൊരു വീഴ്ച വരുത്തൂല. മാക്സിമം അനർത്ഥമുണ്ടാക്കാൻ അവർ ശ്രമിക്കും. അതുപോലെ വീണ്ടും അല്ല പറഞ്ഞു, വജ്ജുമാ അനിച്ചും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനെയാണ് അവർക്ക് ഇഷ്ടമുണ്ടാകുന്നത്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകാനല്ല, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാൻ അവർ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. മാത്രമല്ല, കദബദത്തിൽ ബഅളാഉ മിന ഫുആഹിഹിം, അവരുടെ വായകളിൽ നിന്ന് വിദ്വേഷങ്ങൾ വമിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചില ആളുകളെ തോളത്ത് കൈയിടാൻ സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞ ചില മാനദണ്ഡങ്ങളാണ്. അല്ല പറയാണ്, അവരുടെ വായകളിൽ നിന്ന് നിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷങ്ങൾ വമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, കൂടുതൽ ഗുരുതരമായത് അവരുള്ളിൽ മറച്ചുവെക്കുകയും ചെയ്യുന്നുണ്ട്. വായന്ന് വന്നതൊക്കെ വിഷമാണ്, അതിനേക്കാൾ മാരകമായത് അവരുടെ ഉള്ളിൽ അവർ മറച്ചു വെക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുപോലെ അതിന്റെ ഒരായത്ത് കൂടെ കഴിഞ്ഞല്ല പറഞ്ഞു, ഇം തംസസ്കും ഹസനത്തുൻ തസ്ഉഹും, അവർ നിങ്ങൾക്കൊരു സന്തോഷം വന്നാൽ അവർ വല്ലാതെ മനപ്രയാസത്തിലാകും. ഒരു നന്മ വിശ്വാസികൾക്ക് വന്നാൽ അവർ മനപ്രയാസത്തിലാണ്. വഇം തുസിബുക്കും സയ്യിആ, നിങ്ങൾക്കൊരു തിന്മയാണ് വരുന്നതെങ്കിലോ, യഫ്റഹു ബിഹാ, അവർക്കതുകൊണ്ട് ആനന്ദമാണ്, സന്തോഷമാണ്. എന്നിട്ടല്ല പറയ, വിശ്വാസികളെ, നിങ്ങളല്ലാന്റെ മാർഗത്തിലാണോ, വഇം തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടോ, അതുപോലെ വത്തത്തക്കു, അല്ലാനെ സൂക്ഷിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ, ലാ യദുറുക്കും കൈദുഹും ശയ്യിആ, ഒരാളുടെ തന്ത്രവും നിങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഇന്നല്ലാഹു ബിമാ തഅമലൂന മുഹീത്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ എല്ലാ വശങ്ങളിലൂടെയും അറിയുന്നവനാണ്. ഈ സ്വഭാവം കാണിക്കുന്ന ആളുകളുടെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ക്ഷമയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവാ, അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാ. ഒരുത്തന്റെ തന്ത്രവും ഒരു തന്ത്രം മെനയുന്നവന്റെ തന്ത്രവും നിങ്ങൾക്കെതിരെ വില
ഇടയിലേക്ക് വരില്ല എന്നല്ലാന്റെ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തക്വയുള്ളവരായി മാറാൻ, അള്ളാഹന്റെ മാർഗത്തിൽ ക്ഷമയോടെ കാര്യങ്ങൾ കണ്ട് പക്വതയോടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറാൻ നമ്മൾ ശ്രദ്ധിക്കുക. കൃത്യമായ വിശ്വാസമുണ്ടോ? ആ വിശ്വാസത്തിൽ ലുൽമ ശിർക്ക് കലരാത്ത ആളുകളുണ്ടോ? ഉലാഇക്കല്ലഹുൽ അംനു, അവർക്കാണ് അല്ലാഹു തആല നിർഭയത്വത്തെ വാഗ്ദാനം ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വാക്കാണ്. അതുകൊണ്ട് കൃത്യമായ വിശ്വാസമുണ്ടാവുക. ഇത്തരം തിന്മകളുടെ ചെയ്തികളുടെ അവസ്ഥകളെ കണ്ടറിഞ്ഞ് പക്വതയോടെ മുന്നോട്ട് പോകാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സാമ്പത്തികമായ കളക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നെയാണ്. ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കാണ് പരമാവധി സഹകരിക്കുക. അതോടൊപ്പം തന്നെ പ്രായം വന്ന ആളുകൾക്ക്, കലാലയ ജീവിതം കഴിഞ്ഞ ആളുകൾക്ക് ദീന് പഠിക്കാൻ അതിനൊരു താല്പര്യമുള്ള ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഒരു യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റം വെച്ചുകൊണ്ട് തന്നെ അൽഹംദുലില്ല അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മുടെ പള്ളിയിലെ മുതിർന്ന ആളുകൾക്ക് ദീന് പഠിക്കാനുള്ള ഒരു അക്കാഡമിക് സിസ്റ്റത്തിലൂടെ അത്തദാറുഖ് എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് ഖുർആനിലും ഹദീസിലും അറബി ഭാഷയിലും ഗ്രാമറിലും പഠനം നടത്തുന്ന കർമ്മശാസ്ത്രവും ചരിത്രമൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സിലബസ് ഇൻഷാ അല്ലാഹ് പഠനം ആരംഭിക്കുകയാൽ ഒരു എൻട്രൻസ് എക്സാമിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് ചെറിയ കുറച്ചാളുകൾക്കുള്ള ഒഴിവുകൾ കൂടെയുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വെള്ളിയാഴ്ച മഅരിബ നമസ്കാരം കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ആഴ്ചയിലെ ഒരു പാഠ്യപദ്ധതിയാണ്, സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മതം പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അതിനുവേണ്ടി ഇതിന്റെ ഭാരവാഹികളെ പള്ളി കമ്മിറ്റിയെ സമീപിച്ചാൽ ഇൻഷാ അല്ലാഹ് ഒരു പഠന അവസ്ഥകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അല്ലാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സ്വർഗം തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പരീക്ഷണങ്ങളിൽ പതരാതെ പരലോകത്തിന്റെ വിജയം പുൽകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിജയം തന്നെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.